സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച് അഹിംസാ മാർഗത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഒരു അക്രമി തൻ്റെ പിസ്റ്റലിൽ നിന്നുതിർത്ത വെടിയുണ്ടകളാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അകാലത്തിൽ അപഹരിച്ചത്. പാകിസ്ഥാനെയും മുസ്ലിങ്ങളെയും പിന്തുണച്ചിരുന്ന ഗാന്ധിജി താനടക്കമുള്ളവർ പുലർന്നു കാണാൻ ആഗ്രഹിച്ചിരുന്ന അഖണ്ഡ ഭാരതത്തിന് വിലങ്ങുതടിയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഗോഡ്സെയും സംഘവും ഗാന്ധിജിയെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് നാളുകളായാണ് ഗോഡ്സെ ഭക്തന്മാർ ഇറങ്ങിത്തിറങ്ങിയത്. ഗാന്ധി ഘാതകനായ ഗോഡ്സെയ്ക്ക് നന്ദി പറയാനും സിന്ദാബാദ് വിളിക്കാനും ഉത്സാഹിക്കുന്ന ഇക്കൂട്ടർ നമുക്കിടയിൽ തന്നെയുണ്ട്. എല്ലാ വർഷവും രണ്ട് ദിവസങ്ങളിൽ ഒക്ടോബർ 2-നും ജനുവരി 30-നും ഇക്കൂട്ടർ മറക്കാതെ സടകുടഞ്ഞ് എഴുന്നേൽക്കും. പിന്നീടങ്ങോട്ട് ഗാന്ധിജിയെ പരിഹസിച്ചുകൊണ്ടും ഗോഡ്സെയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും ഗാന്ധിജിയെ ഇല്ലാതാക്കിയതിന് ഗോഡ്സെയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുമുള്ള പോസ്റ്റുകളുടെ പെരുമഴയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്കാർക്കും തരിമ്പും ഭയമില്ല എന്നതാണ് രസകരമായ വസ്തുത. ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാവാറില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഒരു ചർച്ച നടന്നിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഗോഡ്സെയെ തൂക്കിക്കൊന്നതിൻ്റെ 72-ാം വാർഷിക ദിനമായ നവംബർ 15-ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി ഗോഡ്സെ എന്ന പേരിലായിരുന്നു ആ ചർച്ച. ഒരു സംഘി നാസർ കൊടിമരം എന്ന വ്യാജപ്പേരിൽ യുക്തിവാദിയാണെന്ന മട്ടിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ 100% ദേശീയവാദിയാണ്. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ അഭിമാന കുറവുമില്ല. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ 100% ദേശീയവാദി തന്നെയാണ്. രാജ്യത്തിനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട്, രാജ്യത്തെ മതപരമായ രീതിയിൽ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട്, മത തീവ്രവാദികളോട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സന്ധിയാകുകയുമില്ല. ഞാൻ എൻ്റെ ഈ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരുവിധ അഭിമാന കുറവുമില്ല. ഞാൻ 100% ദേശീയവാദി തന്നെയായിരുന്നു. ഞാൻ 100% ദേശീയവാദിയാണ്. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ ഒരു അഭിമാനക്കുറവുമില്ല. ഞാൻ ഇന്ത്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. മത തീവ്രവാദികൾ ഇന്ത്യയെ മതം പറഞ്ഞ് വിഘടിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ചർച്ചാ വിഷയമായ ഗോഡ്സെയെ പറ്റിയോ ഏത് മത തീവ്രവാദികളാണ് ഇന്ത്യയെ വിഘടിപ്പിക്കുന്നതെന്നോ അയാൾ പറഞ്ഞില്ല. ഇതോടെ ചർച്ചയിൽ പങ്കെടുത്ത ചിലർ ഇത് എടുത്തു ചോദിച്ചു. പ്രത്യേകിച്ച് RSS പോലുള്ള മത തീവ്രവാദികളെ എതിർക്കുന്നുണ്ടോ എന്ന്. ഗോഡ്സെയെ പറ്റി ഒരു രണ്ട് വാക്ക്. പിന്നെ മത തീവ്രവാദികളോട് യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ RSSനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതെ, പേരെടുത്ത് പറയണം. നമ്മൾ ആരോടാണ് യോജിക്കാത്തതെന്ന് ഒന്ന് പേരെടുത്ത് പറയണം. കാരണം കോലാലും പേടിക്കണ്ട, പേരെടുത്ത് പറയാണല്ലോ. അപ്പൊ ഗോഡ്സെയെ പറ്റി രണ്ട് വാക്ക്. മെയിൻ കഥാപാത്രത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ. നൂറ് ശതമാനം ഇപ്പൊ സംസാരിച്ചത് 100% രാജ്യവിരുദ്ധമാണ്. 100% എന്നാൽ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനാണ് ഈ വ്യാജപ്പേരിൽ എത്തിയ സംഘിക്കുട്ടൻ ആദ്യം ശ്രമിച്ചത്. നാസറിന് ഗോഡ്സെയെ കുറിച്ച് പറയാൻ പേടിയുണ്ടോ എന്ന് ചിലർ ചോദിച്ചപ്പോൾ നാസറിൻ്റെ ഉള്ളിലൊളിച്ചിരുന്ന വർഗീയതയും BJP ചായവും പതിയെ പുറത്തേക്കൊഴുകി. മഹാത്മാഗാന്ധിക്കൊപ്പമാണോ ഗോഡ്സെയ്ക്കൊപ്പമാണോ എന്ന ചോദ്യത്തിന് ഗോഡ്സെയ്ക്കും മുൻപ് തീവ്രവാദികളുണ്ട് എന്ന് പറഞ്ഞ ഉരുണ്ട് കളിക്കാനാണ് ആദ്യം ഈ വ്യാജൻ നോക്കിയത്. മേലിൽ ഈ യുക്തിവാദിയാണ് കുപ്പായത്തുകൊണ്ട് ക്ലബ് ഹൗസിൽ ഏതെങ്കിലും റൂമിൽ പോയിരുന്നിട്ട് യുക്തിവാദിയും പറഞ്ഞ് വർഗീയവാദം പറഞ്ഞു നാസറെ ഇപ്പൊ തന്നതല്ല എന്നൊക്കെ പോലായിരുന്നു കിട്ടാറുണ്ട്. കഷ്ടപ്പെട്ട് ദേശീയവാദി ചമയൻ നോക്കിയ സംഘിക്കുട്ടന് തുടക്കത്തിൽ ഒരു ഉത്തരം നൽകുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. കാരണം വരുമാനം തന്നെ നാളെ ഒരു കാലത്ത് ഗോഡ്സെയെ രാഷ്ട്രപിതാവാക്കി ആരാധിക്കാൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അണി എന്ന നിലയിൽ അത്ര പെട്ടെന്നൊന്നും ഗാന്ധിജിയെ ഉൾക്കൊള്ളാൻ ഇക്കൂട്ടർക്ക് കഴിയില്ല.
ഒന്നുകിൽ മാന്യമായ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ ഇപ്പോഴും ഗോഡ്സെയുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആർ എസ് എസുകാരെ പോലെ ഗോഡ്സെ പിന്തുണയ്ക്കാൻ ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ദേശീയവാദിയാണെങ്കിൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നതായി തുറന്നു പറയുക. ഇതായിരുന്നു നാസർ കുടിമരം എന്ന വ്യക്തിയോട് ക്ലബ് ഹൗസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ഇതിന് മറുപടിയായി നാസർ പറഞ്ഞത് ഗോഡ്സെയ്ക്ക് മുന്നേ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിച്ച തീവ്രവാദികളുണ്ടെന്നും അവരെ കാണാതെ ഗോഡ്സെയിലേക്ക് മാത്രം ചുരുങ്ങാനും തനിക്കാവില്ല എന്നായിരുന്നു. ഗോഡ്സെയിലേക്ക് മാത്രം ചുരുക്കാൻ പാടില്ല. ഹിന്ദുത്വ രാജ്യത്തിന് വെട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ഗോഡ്സെനെ കുറിച്ച് അവരാണ് ആദ്യത്തെ തീവ്രവാദികൾ, അതിനുശേഷമേ ഗോഡ്സെ വരുന്നുള്ളൂ. നാസർ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. നാസർ ഇപ്പൊ പറഞ്ഞ അതിന് മുന്നേ തീവ്രവാദികൾ ഉണ്ടായിരുന്നു രാജ്യത്തിന് വെട്ടിമുറിക്കാൻ വേണ്ടി, അതിന് മുന്നേ തന്നെ ശ്രമങ്ങൾ തുടങ്ങിയ സവർക്കറെ കുറിച്ച് പറയൂ നാസർ. എന്നാല് സവർക്കർ ഹിന്ദു മഹാസമി തീവ്രവാദിയാന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നിലപാട് ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകിയ സർവക്കറെ കുറിച്ചാകാം ചർച്ച എന്നായി ഗ്രൂപ്പ് അംഗങ്ങൾ. ഇതോടെ നാസർ പെട്ടു. പലതവണ ചോദ്യം ആവർത്തിക്കപ്പെട്ടുവെങ്കിലും സംഘിക്കുട്ടൻ മറുപടി മൗനം പാലിച്ചു. ഒടുവിൽ ഗാന്ധിജിക്കൊപ്പമാണെന്ന് ആശാൻ പറഞ്ഞൊപ്പിച്ചുവെങ്കിലും ഗോഡ്സെയെ പൊഴുത്തി പറയാനും വെള്ളപൂശാനും തന്നെയാണ് നാസർ ശ്രമിച്ചത്. ഒടുവിൽ ആശാന്റെ കൺട്രോൾ പോയി, തെറിവിളി തുടങ്ങി, വർഗീയത പറയാൻ തുടങ്ങി. ഒടുവിൽ സംഘിയാണെന്നും ഗോഡ്സെ ഭക്തനാണെന്നും ആശാന് സമ്മതിക്കേണ്ടിയും വന്നു. ഗ്രൂപ്പ് അംഗങ്ങളുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി വയറ് നിറഞ്ഞതോടെ ആശാൻ ലെഫ്റ്റും അടിച്ച് കണ്ടം വഴി ഓടി. ഇത്രക്കാരാണ് നമ്മുടെ നാടിൻ്റെ ശാപം. നമ്മുടെ നാടിനെ വിഘടിപ്പിച്ച് വർഗീയത പരത്തി തങ്ങളുടെ അജണ്ടകൾ പതിയെ പതിയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ. നാളെ ഇവർ ഗാന്ധിയെ വില്ലനാക്കി ഗോഡ്സെയെ ദൈവമാക്കിയില്ലെന്ന് ആര് കണ്ടു? നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും ഗോഡ്സെയെ സിന്ദാബാദ് എന്ന് വിളിച്ചോളൂ, അതൊന്നും യാഥാർത്ഥ്യത്തെ മറക്കില്ല. ഗാന്ധി എന്ന പേരില്ലെങ്കിൽ ഗോഡ്സെ എന്ന പേര് ആരും ഓർക്കില്ല. ഗാന്ധിജി അമരനാണ്, എന്നാൽ ഗോഡ്സെ എന്ന പേരിന് ഗാന്ധിജിയുടെ സഹായമില്ലെങ്കിൽ ഒരു ദിവസം പോലും നിലനിൽപ്പില്ല. അതോർത്താൽ നന്നായി.